What's up, ladies and gentlemen? Welcome back to another video. Appo nammal inna pinneyum GTA 5 inde video aayittada guys vannekana. Appo sambo endanu vachcha nammada Franklin undallo oru mansion vaanganana aagraham. Adhe guys oru bayangara velliya oru kottaro bungalow adhenne bungalow vaanganana oru aagraham. Appo ningal ippo Franklin thaamsikkunna veedokke kattittille. Franklin thaamsikkunna veedinu kulappondilla ṭa athyavasham nalla veedana. But nammada Franklin korchude oru setup kaarya nammada Franklin inde ottiri paisa undu. Appo korchude setup aayittulla setup nu velliya veedu vaanam. Oru കടലിന്റെ ഒക്കെ സൈഡിലായിട്ട് നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു അടിപൊളി മാൻഷൻ വേണമെന്നാണ് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ആഗ്രഹം. അപ്പൊ നമ്മുടെ ഫ്രാങ്ക്ലിൻ രണ്ടും കൽപ്പിച്ച ഒരു മാൻഷൻ വാങ്ങാന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാൻഷൻ വാങ്ങാൻ വേണ്ടി നമ്മുടെ ബ്രോക്കറിനെ കോൾ ചെയ്യാൻ പോട്ടെ ഗൈസ്. അപ്പൊ നമ്മുടെ ബ്രോക്കറിന്റെ പേര് ബക്കർ എന്നാട്ടോ. അപ്പൊ നമ്മുടെ ബ്രോക്കറും ബക്കറിനെ നമുക്ക് കോൾ ചെയ്ത് നോക്കാം. ആ ഹലോ ബ്രോക്കർ ബക്കർ അല്ലേ? അതെ ബ്രോക്കർ ബക്കർ ആണ്. ആ ബക്കറെ, എനിക്കൊരു മാൻഷൻ വാങ്ങണമായിരുന്നല്ലോ. ആ മാൻഷൻ ഉണ്ടല്ലോ നമ്മുടെ കയ്യില്. ആ ഒരു സീസൈഡ് ഉള്ള ഒരു മാൻഷൻ വേണട്ടോ. ഓ, സീസൈഡ് ഉള്ള മാൻഷനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ആ നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടോ? എന്താണ് ബക്കറെ നമ്മളെ ഇങ്ങനെ കൊച്ചാക്കണേ? നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടോന്നോ? നമ്മുടെ കയ്യിൽ കാശല്ലേ ഉള്ളു. ആ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീ സൈഡിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു 50 മില്യൺ ഒരു മാൻഷൻ ഞങ്ങൾക്ക് കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആ എനിക്ക് താല്പര്യമുണ്ട്. ഞാനും അങ്ങനത്തെ ഒരു മാൻഷൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കണത്. അപ്പൊ എന്തായാലും ആ മാൻഷൻ അങ്ങ് ബുക്ക് ചെയ്തേക്ക്. ഓക്കെ, നിങ്ങൾക്കുള്ള പൈസ ഞാൻ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കാം. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ ബക്കറെ? എല്ലാം സെറ്റാണ് സാർ. നിങ്ങൾ ധൈര്യമായിട്ട് അപ്പൊ മാൻഷനിലോട്ട് പോക്കോ, ഞാൻ എല്ലാം സെറ്റ് ചെയ്തേക്കാം അവിടെ. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മളിതേ നമ്മുടെ മാൻഷനൊക്കെ അങ്ങ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നേരെ നമ്മുടെ മാൻഷനിലോട്ട് പോയാൽ മതി. അപ്പൊ നമ്മുടെ മാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിന്റെ അടുത്തായിട്ടാണ് കിടക്കണേ. അപ്പൊ നല്ല അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ആണെന്നാണ് ഗൈസ് പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ അങ്ങനത്തെ മാൻഷൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മാൻഷൻ അങ്ങോട്ട് പോവാം. ബട്ട് മാൻഷൻ അങ്ങോട്ട് പോണേക്കാട്ട് മുമ്പ് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. ഈ സ്റ്റൈലില് മാൻഷൻ നമ്മൾ 50 മില്യൺ കൊടുത്ത് വാങ്ങണേ. 50 മില്യൺ എന്ന് പറഞ്ഞാൽ നല്ല പൈസ വരും ഗൈസ്. അപ്പൊ ആ അത്രയും പൈസ കൊടുത്ത് ഒരു മാൻഷൻ വാങ്ങുമ്പോണ്ടല്ലോ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മോശമല്ല. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറാം. നമുക്ക് ഒരു കോട്ടും സ്യൂട്ടൊക്കെ ഒപ്പിക്കാട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഷോപ്പിൽ പോയി നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ കോട്ട് വാങ്ങാനായിട്ട് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലൊരു കോട്ട് സ്യൂട്ട് ഒപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ മാൻഷന്റെ അങ്ങോട്ട് പോവാം. ഓ, ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഓ, ഇതിന് $4000 കേട്ടോ. നമുക്ക് കുറച്ച് വെറൈറ്റി പിടിക്കാം, കാണാൻ കുറച്ച് ലുക്ക് ഉള്ള കേട്ടോ ഗൈസ്. നമ്മളിതേ ഫ്രാങ്ക്ലിന്റെ പുതിയൊരു കോട്ട് സ്യൂട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. ഷൂ മാറ്റണോ ഗൈസ്? ഷൂ മാറ്റേണ്ട ആവശ്യമുണ്ട്. എന്നാലും നമുക്ക് നല്ല വേറെ ഷൂവും കൂടെ നോക്കാം കേട്ടോ. അടിപൊളി ഷൂ ഏതാന്ന് നോക്കാം. ഇത് നന്നായിട്ട് ചേരേണ്ടെന്ന് തോന്നണല്ലേ ഈ ഡ്രസ്സിന്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഷൂവും കൂടെ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് മാൻഷനിലോട്ട് പോകാനുള്ള കോട്ട് സ്യൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി എന്തായാലും നമ്മുടെ നേരെ മാൻഷന്റെ അങ്ങോട്ട് പോവാം. അപ്പൊ ഞാൻ എന്തായാലും ഈ ഷോപ്പിന്റെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഓ, പുറത്ത് നല്ല മഴയാലോ. ഓ മൈ ഗോഡ്, എന്റെ കോട്ട് സ്യൂട്ട് എന്ന് അറിയും. ഓടിച്ചെന്ന് കാറി കയറിക്കോ. ഓ, നല്ല സ്പീഡിൽ തന്നെ ചെന്ന് കയറി, ഓടി കയറിക്കോളാ പറഞ്ഞപ്പോ. ഓക്കെ, നമുക്ക് മാൻഷന്റെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ദേ മഴയൊക്കെ കുറച്ച് വീണ്ടും വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാൻഷൻ ഉണ്ടല്ലോ കടലിൽ അങ്ങോട്ട് കുറച്ച് കയറിയാണ് ഇരിക്കണേ. അപ്പൊ രണ്ട് വഴിയുള്ള അങ്ങോട്ട് പോവാൻ, ഒന്നല്ലേ ഈ ബോട്ടിൽ പോവാം, പിന്നെ നടന്നുവാണെങ്കിൽ നമുക്ക് പോവാട്ടോ ഒരു ഊടുവഴി ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഹെലികോപ്റ്ററിൽ പോകണം. അപ്പൊ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തേക്കണം നമ്മുടെ ഫ്രാങ്ക്ലിനെ അവന്റെ ഹെലികോപ്റ്ററിൽ എന്തായാലും നമ്മുടെ മാൻഷന്റെ അങ്ങോട്ട് എത്തിക്കാന്ന് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ ഫ്രാങ്ക്ലിന്റെ സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ മാൻഷനിലോട്ട് പോകണില്ല. അപ്പൊ കുറച്ച് മാസൊക്കെ ആയിട്ട് പോയി ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ ഹെലികോപ്റ്റർ ഉള്ള സ്ഥലത്തേട്ട് പോവാട്ട. കണ്ടോ ഗൈസ്, ഇതാട്ടോ നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ഹെലികോപ്റ്റർ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഹെലികോപ്റ്ററിൽ നമ്മുടെ മാൻഷന്റെ അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മുടെ മാൻഷൻ എവിടെ ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പിന്റെ ഏറ്റവും ടോപ്പിലാണ്. അപ്പൊ കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഹെലികോപ്റ്ററിൽ മാൻഷന്റെ അങ്ങോട്ട് പോവാം. ഓ, ഹെലികോപ്റ്റർ കയറിപ്പോ തന്നെ നമ്മുടെ ലോസ് ആൻഡോ സിറ്റിയുടെ വ്യൂസ് നോക്കി ഗൈസ്, അടിപൊളിയല്ലേ. ഇനി അപ്പൊ നമ്മുടെ മാൻഷനും കൂടെ എങ്ങനെയുണ്ടോ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഗൈസ്, ഞാൻ നമ്മുടെ മാൻഷനിൽ എത്തിയിട്ടോ. ഇതേ അകം ദൂരെ കാണുന്നില്ല ഗൈസ്, അതാണ് മാൻഷൻ. ഇതേ മാൻഷന്റെ തൊട്ടടുത്ത് കപ്പലൊക്കെ ഇട്ടോ. ആ കപ്പലൊക്കെ നമ്മുടെ സ്വന്തം കരുതണു. ഒരു പ്രൈവറ്റ് ഐലൻഡിൽ തന്നെയാട്ടെ ഗൈസ് ആ മാൻഷനിൽ ഇരിക്കണം. അപ്പൊ നമുക്ക് മാൻഷന്റെ അവിടെ കൊണ്ട് നമ്മുടെ ഹെലികോപ്റ്റർ അവിടെ ഇറക്കാം. ഓ, ഇനി ഹെലികോപ്റ്റർ അവിടെ കറക്റ്റ് ആയിട്ട് ഇറക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഓ, ബോട്ടിൽ വല്ലതും വന്നാ മതിയാർന്ന്. നമുക്ക് ഹെലികോപ്റ്റർ അപ്പുറം വല്ല ഇറക്കിയിട്ട് ഒരു ബോട്ട് വിളിച്ചു പോയാലോ. സീനൊന്നുമില്ല, ഹെലികോപ്റ്റർ ഒക്കെ ഇറക്കാം. കണ്ട ഗൈസ്, കറക്റ്റ് സ്ഥലത്തിന്റെ ചേർത്ത് ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ കയറ്റി ഇറക്കണമായിരുന്നു, എന്തായാലും സാരമില്ല. ഏകദേശം കറക്റ്റ് ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ ഇറക്കിയേക്കണം. അയ്യോ, എന്റെ മോന്, ഇതാണ് ഗൈസ് ഞാൻ വാങ്ങിച്ചേക്കുന്ന പുതിയ മാൻഷൻ. ഓ, ഫ്രാങ്ക്ലിൻ ലുക്ക് നോക്കി. ആ ഷൂ, പുതിയ ഷൂ, ഹെയർ സ്റ്റൈലിക്കണം മാറ്റാറുന്നല്ലേ. എന്നാലും സാരമില്ല, ഈ ലുക്കൊക്കെ മതി. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ മാൻഷനെ കൊണ്ട് കയറും കേട്ടോ. അതായത് ഹെലികോപ്റ്റർ ഇവിടെ നമ്മൾ ഇറക്കിയിട്ട് ഈ വഴി നേരെ ഒരു സ്റ്റെയർ കേട്ടോ. ഇനി ഈ സ്റ്റെയർ കയറി നേരെ മേളിലോട്ട് പോവാം. ഓ, നമ്മൾ മേളിൽ കയറി കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു അടിപൊളി പൂളുണ്ട് കേട്ടോ.
അപ്പൊ ഇത് നമ്മുടെ ഫ്രാങ്ക്ലിന് പരിചയമുള്ള കുറച്ച് ആൾക്കാരെട്ടോ. അപ്പൊ അവരെ കുറിച്ച് കുറച്ച് ട്രീറ്റ് ചെയ്യണയാണ്. ആ നമ്മുടെ അവിടെ ഉണ്ടല്ലോ ഗൈസ് പുതിയ വീടൊക്കെ വാങ്ങുമ്പോ പെരേറുതാമസം പോലെ വെക്കണേ, അത് ആ സെയിം പരിപാടി തന്നെ നമ്മുടെ ഫ്രാങ്കിൽ ഇവിടെ നടത്തണേ കേട്ടോ. ഓ നല്ല അടിപൊളി ചേച്ചിമാരൊക്കെ ഇവിടെ വന്നിരിക്കണ്ട കേട്ടോ. ഓക്കെ ടോപ്പിക്കിൽ നിന്നും നമ്മൾ മാറിപ്പോകുന്നു, നമുക്ക് എന്നാലും ഈ ഹൗസ് ടൂർ നടത്താം. ഓ ഗൈസ് നമുക്കിത് ഒരു ഡ്രോൺ ഉണ്ട് ഇവിടെ, എന്റെ മോനെ അയ്യോ നമുക്കൊരു ഡ്രോൺ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ രാത്രിക്ക് കള്ളന്മാർ കയറാൻ വരുമ്പോ ഇത് ഇതിന്റെ ക്യാമറക്കേക്കട കാണാല്ലോ, അതിനു വേണ്ടി സെക്യൂരിറ്റിക്ക് വേണ്ടി വെച്ചേക്കടയാ തോന്നുന്നു. എന്റെ അളിയ ഏ നമുക്ക് കോഫിയൊക്കെ കിട്ടാൻ ഇവിടെ ആളുണ്ട് കേട്ടാ. ഏ ഇതിന്റെ ഉള്ളിൽ ആരും ഇല്ലല്ലോ, ഇവിടെ ഒരു ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കണ്ട കേട്ടാ, കമ്പനി കൊടുത്താലോ. ഇല്ല ചേച്ചി കുറച്ച് ബിസി ഉണ്ട്, എനിക്ക് ഇവിടെ ഹൗസ് ടൂർ നടത്താനുണ്ട്. ഞാൻ കൊടുത്ത പൈസക്കുള്ള സാധനങ്ങളല്ലേ ഇവിടെ വന്നോന്ന് അറിയണ്ടേ. അപ്പൊ നമുക്ക് എന്തായാലും വീടിന്റെ അകത്തേട്ട് പോവാം. ഓ ഓ നമുക്കിത് ഇവിടെ ഒരു ബോട്ടുണ്ട്, ഈ ബോട്ടിനെ എങ്ങനെയാണ് പുറത്തേട്ട് ഇറക്കണത്, ഇനി വേറെ വണ്ടിയൊന്നും ഇത് കേട്ട വലിച്ചുകൊണ്ട് പോകണട്ടോ. ഓ നമുക്കായിട്ട് ഇവിടെ സ്വന്തമായിട്ട് ഒരു ബോട്ട് ഉണ്ട് കേട്ടോ, ഇതെല്ലാം 50 മില്യണിൽ ഉൾപ്പെടണേ കേട്ടോ ഗൈസ്. ഇവിടെ വലിയൊരു ക്ലോക്ക് ഉണ്ട്, കറക്റ്റ് നമ്മുടെ മൊബൈലിലുള്ള സമയം തന്നെയാണ് അത് കാണിക്കണേന്ന് നോക്കട്ടെ കേട്ടോ. അതെ ഗൈസ് നമ്മുടെ മൊബൈലിലുള്ള കറക്റ്റ് ടൈം തന്നെയാട്ടോ അതിനകത്ത് കാണിക്കണേ. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മെയിലിലോട്ട് ഓ മെയിലിലോട്ട് കൊടുക്കാട്ട് പോകും. ഇതെന്താ ഓ നമ്മുടെ പി സി സെറ്റപ്പ് ആട്ടോ ഇത്. ഓ ഇവിടെ ചെയറുണ്ട്, ഗെയിമിംഗ് ചെയർ അല്ല എന്തായാലും ട്രിപ്പിൾ മോണിറ്റർ സെറ്റപ്പ് ആട്ടോ. ഓ നമുക്ക് വേറെ 2 തോക്കും ഉണ്ട് ഇവിടെ, അടിപൊളി. ഓ അതാ ഇത്ര പ്രതീക്ഷിച്ചില്ലാട്ടാ ഈ വീട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നമുക്ക് മെയിലിലോട്ട് പോവാം. ആ മെയിലിലോട്ട് ഒരു ചേച്ചി ഇരിക്കണ്ടട്ടാ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ചേച്ചിനെ കാണാൻ. തിരക്കേടില്ല, അപ്പോൾ നമുക്ക് അപ്പുറ സൈഡിലോട്ട് പോവാം. ഇതാണ് ഗൈസ് വീടിൻ്റെ മേളിലത്തെ നില. ഇവിടെ എന്താ ഇത്, ബാർബിക്യൂ ആണോ, ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കണെന്ന് തോന്നുന്നു ഇവിടെ. പക്ഷെ തീ മാത്രം കത്തിച്ചിട്ടുള്ളൂ, വേറൊന്നുമില്ല. ഞാനീ ഗ്യാസ് ഊറ്റിയേക്കാരെ തീ പിടിച്ച് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ എല്ലാവന്മാരും തട്ടിപ്പോവും. പിന്നെ ഇപ്പുറം സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരുത്തിനിരുന്ന് വെള്ളം അടിക്കേണ്ട കേട്ടാ. പിന്നെ ഇതെന്താ നോക്കുവാണെങ്കിൽ ഓ ഇത് വലിയൊരു പ്രൊജക്റ്ററാ കേട്ടോ. നമുക്കിവിടെ നിന്ന് വെബ് സീരീസ് സിനിമയൊക്കെ കാണാട്ടോ. അത് ഒരു വലിയൊരു യവണ്ട പ്രൊജക്ടർ വെച്ചിട്ടുണ്ട് ഗൈസ്, ഇത് നല്ലതാണ്. ഇത് നമുക്ക് അപ്പുറത്തെ സൈഡിലായിട്ട് പോവുകയാണെങ്കിൽ ഊ അപ്പുറം 2 നല്ല കാഴ്ചകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അപ്പുറം സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മൾ അതിന്റെ മേളിൽ നിന്ന് താഴത്തേട്ട് ഇറങ്ങിയിട്ട് ഇപ്പുറം വന്ന് നോക്കുവാണെങ്കിലോ ഇവിടെ ചെറിയൊരു ജിമ്മ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഓ നമുക്കൊരു ജെറ്റ്സ്കി ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. ഇവിടെ ഒരു പുള്ളപ്പ് അടിച്ചോണ്ടിരിക്കേണ്ട, ഒരു ബെഞ്ച് പ്രസ്സും അടിക്കേണ്ട കേട്ടോ. ആ നല്ല വെയിറ്റ് ഒക്കെ ഇട്ടാണ് അടിക്കണേ. ഇവൻ എന്താണ് ഇത് താക്കാത്ത, താഴ്ത്തണ മോനെ, മോനെ താഴ്ത്തണ. ആ അവരെന്തെങ്കിലും കാണിക്കട്ടെ, നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓ പിന്നെ ഇതാ തോന്നുന്നു ഗൈസ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഓ അടിപൊളി. ഓ ഇവിടെ കിടക്കാൻ സീനാലോ, ഫുള്ളും ഗ്ലാസ് കൊണ്ട് ആട് പുറത്തിരിക്കണ പാർക്ക് എല്ലാം അകത്ത് കിടക്കണ എന്താ കാടും. യു നോ വാട്ട് ഐ മീൻ. പിന്നെ വലിയൊരു ടി വി ഒക്കെ ഉണ്ട് കേട്ടോ, ടി വി ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ സൈഡിൽ എന്തായാലും അകത്തേട്ട് പോകാം. നമ്മൾ മേളിൽ എന്തായാലും കുറച്ച് നല്ല കാഴ്ചകൾ കണ്ടിട്ടുണ്ടായി. അപ്പം നമുക്ക് എന്തായാലും മേളിലേട്ടൊന്ന് പോയി നോക്കട്ടെ. മേളിലേട്ട് പോണ വഴി ഏതാണ്, ഇതെന്ത് റൂമാത്, എന്റെ പൊന്നെ. നമ്മുടെ ചെറിയൊരു ഗ്യാരേജ് സെറ്റപ്പ് ആട്ടോ ഇവിടെയാണ് ഗൈസ് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണേ. നമ്മുടെ ഫ്രാങ്ക്ലിന്റെ കയ്യിലുള്ള വണ്ടികളൊക്കെ നോക്കി, എന്റെ അമ്മേ. ഓ ഇതിന്റെ എക്സോസ്റ്റ് നോക്കി ഗൈസ്, എന്നെ വലുതാ നോക്കി ആ രണ്ടെണ്ണം, അടിപൊളി കിണ്ണം കാച്ചി ഐറ്റം. ഗൈസ് നമുക്ക് ബാറ്റ്മാന്റെ വണ്ടിയുണ്ട് ഗൈസ്, നമുക്ക് ബാറ്റ്മാന്റെ കാറുണ്ട്. അളിയ 50 മില്യൺ നമ്മൾ ഈ മാൻഷന് കൊടുത്താലും ഇത് വർത്താറ് തൊട്ടോ. എന്റെ പൊന്നെ ടോട്ടൽ 4 കിണ്ണങ്കാച്ചി ഐറ്റംസ് ഉള്ള കാറാട്ടോ നമുക്ക് കിടക്കണേ. എന്റെ മോരതേ. പിന്നെ കൈസ് ഈ ബൈക്ക് ഇത് മേളിക്കേക്കട്ട് നമുക്ക് പറന്നുപോണ ബൈക്കാട്ടോ, ഇതുകൊണ്ട് നമുക്ക് പറത്തിക്കൊണ്ട് പോകാൻ പറ്റും. എന്റെ പൊന്നെ നമുക്ക് ഈ ബൈക്കും കിട്ടി. ഓ നമുക്ക് ഈ ബൈക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് മേളിൽ പോയി നല്ല 2 കാഴ്ചകൾ കാണാനുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും മേളിലിട്ട് കയറുകയാണ്. ഓ ഈ വഴി ആട്ടോ, ഈ വഴി പോട്ടെ. ഇവനൊക്കെ ഏതാണ്, ഇവനൊക്കെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കട, അവൻ കണ്ണട വെച്ചിരിക്കണോക്കിയവൻ. നമുക്ക് പുറത്തേട്ട് പോവാം. ചേച്ചി വീടൊക്കെ എങ്ങനെയുണ്ട്, എല്ലാം ഓക്കെ അല്ലേ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. രാവിലെ വെയിൽ കയ്യാൻ വേണ്ടി വന്നിരിക്കണയാണോ. ഓക്കെ ക്യാരി ഓൺ, ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് രാത്രി മീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും വീടിൻ്റെ താഴത്തേട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്ന് പോയി കാണാം കേട്ടോ. ഓ ഇന്ന് തന്നെ എല്ലാം പൊളിക്കുന്നു തോന്നുന്നു ഗൈസ്. ഫ്രാങ്ക്ലിൻ സ്വന്തം 50 മില്യൺ കൊടുത്ത് വാങ്ങിച്ചതാണെങ്കിലും കുറച്ച് മര്യാദ ഒക്കെ വേണ്ടേ. ഓ നമുക്കിവിടെ പൂള് കളിക്കാനുള്ള മറ്റു സാധനമില്ല, കോലും കൊണ്ടടിച്ച് ആ കട്ടകളൊക്കെ ആ ഓട്ടേലറിന്റെ ആ പരിപാടി ഉണ്ടട്ടോ ഇവിടെ. അപ്പോ ഇവിടെ നിന്ന് താഴ്ത്തിട്ട് ആ ഇതാ നമ്മൾ കേറി വന്ന സ്ഥലം. അപ്പൊ ടോട്ടല് വീട് ഇത്രേ ഉള്ളൂ കേട്ടോ, പിന്നെ വേറെ എന്താ ഉള്ളേ നോക്കാം. ഓ നമുക്ക് ഇത് കേക്കട ഷിപ്പിൽ ഒന്ന് ഇറങ്ങാട്ടോ. അതെ കണ്ട കൈസ് അവിടെ ഷിപ്പിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഇതേ ഈ വഴിക്കേക്കട നമുക്ക് നമ്മുടെ വീട്ടിലിട്ട് കേറി വരാട്ടോ. അപ്പൊ നമുക്ക് ആദ്യം കണ്ട നമ്മുടെ ബൈക്കില്ല പറക്കണ ബൈക്ക്, നമുക്ക് ആ ബൈക്ക് എടുത്തിട്ട് ഇവിടെ ചുറ്റും ഒരു റൗണ്ട് ട്രിപ്പ് അടിക്കാട്ടോ. ഓക്കെ ഇതാണ് കൈസ് നമ്മുടെ
ബൈക്ക്. ഓ ഇത് പണ്ടാരം എങ്ങനെയാണാവോ ഓടിക്കണേ. എന്തായാലും നമുക്ക് നോക്കാം. ഓ ഇത് കേട്ടെ, പറന്നാണ് ഞാൻ പോണേ. എടാ വീടൊന്നും നശിപ്പിക്കല്ലേ, നശിപ്പിക്കല്ലേ. ഓ ഓ അടിപൊളി വണ്ടി, അടിപൊളി വണ്ടി. ഓ 50 മില്യൺ കൊടുത്തായിരുന്നെങ്കിലും വർത്തിറ്റായിരുന്നു കേട്ടോ. ഓ ഈ ബൈക്ക് നമുക്ക് കിട്ടിയില്ല കഴിച്ച്. ഈ ബൈക്ക് നമ്മുടെ മാർക്കറ്റിൽ വാങ്ങണേ തന്നെ എങ്ങാണ്ട് 8-9 മില്യൺ കൊടുക്കണം. അപ്പൊ നമ്മുടെ 50 മില്യൺ ഉള്ള ഈ വീടിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ബൈക്കും കിട്ടിട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ മാഷിന്റെ ഓവറോൾ മേളി എന്നുള്ള ലുക്ക്. ഓ അടിപൊളി സ്ഥലം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ പൊക്കത്തിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഓ ഇത് നോക്ക് ഗൈസ്, ചെറിയൊരു പ്രൈവറ്റ് ഐലൻഡ് പോലെ കേട്ടോ. അവിടെ നമുക്ക് മാൻഷൻ തന്നെ കിട്ടി. 50 മില്യൺ കൂടുതൽ പൈസയാണെന്ന് വെച്ചാൽ കൂടുതൽ പൈസ ഒന്നുമല്ല കേട്ടോ. കണ്ട ഇവിടെ നമുക്ക് പിന്നെ ഒരു ഷിപ്പിലൊക്കെ വന്ന് ഇറക്കാം കേട്ടോ. നമുക്ക് ചെറിയൊരു യാട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി യാട്ടിൽ കൊണ്ടുപോയി ഇറക്കാം. അപ്പൊ ഞാൻ എന്തായാലും കറക്റ്റ് ഹെലിപ്പാഡിൽ തന്നെ നമ്മുടെ ബൈക്ക് ഇറക്കുകയാണ്. ഓക്കേ ഇറക്കി, ഇറക്കിയില്ല കേട്ടോ. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇറക്കി. ഫ്രാങ്ക്ലിൻ അടിപൊളി കിണ്ണം കാഴ്ച ഡ്രൈവറാണ്. ഓ ഇവിടെ രണ്ട് ചെല്ലക്കിളികൾ ഇരിക്കണ്ടല്ലോ. അയ്യോ ബ്ലാക്ക് ഹോൾ, നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് കയറി പോയി ഗൈസ്. ഹലോ ചേച്ചി. ആ ഹായ്, നമ്മളെ കണ്ടപ്പോ തന്നെ ഹായ് പറഞ്ഞോട്ടോ. കാര്യം എന്താ നിനക്ക് അറിയാലോ, ഫ്രാങ്ക്ലിൻ റിച്ച് ആണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഷിപ്പിൽ വന്ന് ഇറങ്ങിയുള്ള നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന വഴി. കണ്ട ഈ സ്റ്റെപ്പ് കേട്ട് കയറി നമ്മുടെ മാൻഷനിലോട്ട് പോവാം. അപ്പൊ ഇതാട്ടെ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ മാൻഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക ഫ്രാങ്ക്ലിന്റെ മാൻഷൻ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം. പീസ് ഔട്ട്.